ഹായ് വെൽക്കം ഓൾ ടു ലെച്ചൂസ് എഡ്യൂടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും ലെച്ചൂസ് എഡ്യൂടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അതിൻ്റെ പാർട്ടായിട്ട് നമ്മളൊരു ടൈം ടേബിൾ, നമ്മുടെ ഒരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഓൺലി എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മളൊരു സ്റ്റഡി പ്ലാൻ എല്ലാം ഇട്ടിട്ട് ഡെയിലി അവിടെ ടൈം ടേബിളും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരങ്ങളിൽ അതിനെ ബേസ് ചെയ്ത് ലെച്ചൂസ് എഡ്യൂടിപ്സിൻ്റെ മെയിൻ ടെലഗ്രാം ചാനലിൽ നമ്മളൊരു പോളും ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരൊന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്താ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെയിൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ എൽ ജി എസിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അതങ്ങനെ ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ഇതൊരു നീർക്കുമിള പോലെയാണ്. അതായത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗ്രൂപ്പ് അങ്ങ് റിമൂവ് ചെയ്യും. അപ്പോൾ പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പും കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ പോകും. അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം ലെച്ചൂസ് എഡ്യൂടിപ്സിൻ്റെ മെയിൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അപ്പം യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിനേഷൻ വരെയുള്ളൂ. അത് കഴിയുമ്പോൾ ആ ഗ്രൂപ്പ് റിമൂവ് ആവും. സോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക് ഡിവിഷനാണ് അല്ലെങ്കിൽ ഭൂപ്രകൃതി അനുസരിച്ചുള്ള സവിശേഷത അനുസരിച്ച് ഇന്ത്യയെ പലതായി തിരിച്ചു എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോർത്തേൺ മൗണ്ടൻസ് കഴിഞ്ഞു, നോർത്തേൺ പ്ലെയിൻസ് അതായത് വടക്കൻ മലനിരകളും അതുപോലെ തന്നെ ഉത്തര മഹാസമുദ്രവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്തിലേക്ക് കയറി, ഉപദ്വീപീയ പീഠഭൂമിയിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്ത് തന്നെയാണ്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് കഴിഞ്ഞു, ഇനി നമ്മൾ പെനീസുലാർ പ്ലേറ്റ്യൂസ് അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ് പഠിക്കുന്നത് സർ. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, സമയം കളയാതെ നമുക്കിതാ ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഉപദ്വീപീയ പീഠഭൂമി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വിസ്തൃതവുമായിട്ടുള്ള ഭൂപ്രദേശമാണ് എന്ന് പറയുന്ന ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപ് എന്താന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലേ. എന്താണ് ഉപദ്വീപ്? മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഏരിയയാണ് എന്തെന്ന് വിളിക്കുന്ന ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കിഴക്ക് എന്താണ് ബേ ഓഫ് ബംഗാളും വരുന്നു. അപ്പോൾ ഈ ഒരു ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉപദ്വീപ്, ഇന്ത്യൻ ഉപദ്വീപ് എന്ന് വിളിക്കുന്നത്. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ദെൻ മഹാരാഷ്ട്ര, കർണാടകം, ഒറീസ എന്നിങ്ങനെയുള്ള കുറച്ച് സ്റ്റേറ്റുകളിലൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ മെയിനായിട്ട് മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഏതൊക്കെയാത്? ഡെക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓക്കെ, ഈ ഉപദ്വീപീയ പീഠഭൂമി നിർമ്മിക്കപ്പെട്ടിരുന്ന, ഞാൻ പറഞ്ഞു ഇത് ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് അല്ലേ. അപ്പോൾ ഇത് കായാന്തരിത ശിലകളാലും ആഗ്നേയശിലകളാലും നിർമ്മിതമായിട്ടുള്ള ഭൂപ്രദേശമാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി. നമ്മുടെ എൻ സി ആർ ടി ടെക്സ്റ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ആഗ്നേയശിലകൾ ഇഗ്നിയസ് റോക്സും അതുപോലെ തന്നെ മെറ്റമോർഫിക് റോക്സും കൂടി വച്ചിട്ട് രൂപപ്പെട്ടിരിക്കുന്ന ഭൂപ്രദേശമാണെന്നാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, ആഗ്നേയശിലകൾ അതായത് ഇഗ്നിയസ് റോക്സാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്താ ഉപദ്വീപീയ പീഠഭൂമി. ആഗ്നേയശിലകളും മെറ്റമോർഫിക് റോക്സും ഒക്കെ നിങ്ങൾക്ക് അറിയുമോ, നമുക്ക് ജസ്റ്റ് അതെന്താന്ന് കൂടി ഒന്ന് പറഞ്ഞുതരാം. അടുത്തത് അവസാദ ശില, സെഡിമെന്ററി റോക്സ്, അടുക്ക് ശിലകൾ എന്ന് ഇതിനെ വിളിക്കും, അടുക്ക് ശിലകൾ. ഓക്കെ, അപ്പോൾ അവസാദ ശിലകളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്നേയ ശിലകൾ കാലാന്തരത്തിൽ ക്ഷയിച്ച് പൊടിഞ്ഞ് അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് രൂപപ്പെടുന്ന ശിലകളാണ് എന്നറിയപ്പെടുന്ന അവസാദ ശിലകൾ അല്ലെങ്കിൽ സെഡിമെന്ററി റോക്സ്. സെഡിമെന്ററി റോക്സിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ചുണ്ണാമ്പ് കല്ല്. ഓക്കെ, ചുണ്ണാമ്പ് കല്ല്, അതുപോലെ തന്നെ മണൽക്കല്ല്, ഇതൊക്കെയാണ് നമ്മൾ സെഡിമെന്ററി റോക്സ് അല്ലെങ്കിൽ എന്തിനു പറയുന്നത് അവസാദ ശിലകൾക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. ഓക്കെ, ചുണ്ണാമ്പ് കല്ലും മണൽക്കല്ലുമാണ് അവസാദ ശിലകൾക്ക് എക്സാമ്പിള്. ദെൻ നെക്സ്റ്റ് കായാന്തരിത ശില. കായാന്തരിത ശില എന്ന് പറഞ്ഞാൽ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ആഗ്നേയശിലകൾക്കോ അതുപോലെ തന്നെ അവസാദ ശിലകൾക്കോ രൂപഭേദം പ്രാപിച്ചുണ്ടാകുന്ന ശിലകളാണ് എന്ന് പറയുന്ന കായാന്തരിത ശില. ഓക്കെ, അപ്പൊ കായാന്തരിത ശിലയാണ് എന്തെന്നറിയപ്പെടുന്ന മെറ്റമോർഫിക് റോക്സ്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികമായും അല്ലെങ്കിൽ രാസപരമായും മാറ്റം ഉണ്ടായിട്ട് രൂപം കൊള്ളുന്ന ശിലയാണ് ഏത് കായാന്തരിത ശില. അതായത് മർദ്ദം മൂലമോ താപം മൂലമോ ആഗ്നേയശിലകൾക്കോ അല്ലെങ്കിൽ അവസാദ ശിലകൾക്കോ ഭൗതികമായോ രാസപരമായോ ഉള്ള മാറ്റം മൂലം ഉണ്ടാകുന്ന ശിലകളാണ് എന്ന് പറയുന്ന കായാന്തരിത ശില. കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് എന്ന് പറയുന്ന നമ്മുടെ മാർബിള്. ഓക്കെ, മാർബിള് അതുപോലെ തന്നെ സ്ലേറ്റ്, ഇത് രണ്ടും എന്തൊരു ഉദാഹരണമാണ്,
കായാന്തര ദശയിലേക്ക് ഉദാഹരണമാണ്. അപ്പോൾ ആഗ്നേയശില ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, ജി ബി എന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ ഈ പീഠഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ശിലയാണ് ഇത്, ബസാൾട്ട്. ഓക്കെ, അപ്പം ആഗ്നേയശിലകളെ രൂപപ്പെട്ടുകൊണ്ടാണല്ലോ അവിടെ എന്ത് കാണപ്പെടുന്നത്, ബസാൾട്ടിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് ഉറപ്പില്ല, കാരണം നമ്മളോട് ഇന്ത്യൻ ജിയോഗ്രഫി എന്നാണ് പറഞ്ഞത്. ഇതിൽ നമ്മൾ പറഞ്ഞ താൽക്കെട്ട് ചുരം, ഓക്കെ, നമ്മുടെ താൽക്കെട്ട് ചുരം ബന്ധിപ്പിക്കുന്ന എന്തിനെ തമ്മിലാണ്, താൽക്കെട്ട് ചുരം ബന്ധിപ്പിക്കുന്നത് മുംബൈയെയും അതുപോലെ തന്നെ നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് എന്ന് പറയുന്ന താൽക്കെട്ട്. ഓർത്ത് വെച്ചേക്കണേ, ചോദിച്ചിട്ടുണ്ട്, മുംബൈയെയും നാസിക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് താൽക്കെട്ട് ചുരം. പിന്നെ അതുകൂടാതെ നമുക്ക് എന്തുണ്ട്, ബോർക്കെട്ട് ചുരമുണ്ട്. ഓക്കെ, ബോർക്കെട്ട് ചുരമുണ്ട്. ബോർക്കെട്ട് ചുരം ബന്ധിപ്പിക്കുന്ന എന്തിനാണ്, മുംബൈയെയും അതുപോലെ തന്നെ പൂനെയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണ് എന്ന് പറയുന്ന ബോർക്കെട്ട് ചുരം. പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും വലിയ ചുരം എന്നറിയപ്പെടുന്ന പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം കണക്ട് ചെയ്യുന്ന എന്തിനാണ്, കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചുരമാണല്ലോ ഏതാ, പാലക്കാട് ചുരം അല്ലെ. അപ്പം ഈ രണ്ട് മൂന്ന് ചുരങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കണം, പാലക്കാട് ചുരവും കൂടി ഓർത്ത് വെച്ചേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, താൽക്കെട്ട്, ബോർക്കെട്ട്, പാലക്കാട് ചുരം, ഈ മൂന്ന് ചുരമാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാനായിട്ടുള്ളത്. പിന്നെ ഓർത്ത് വെക്കേണ്ടത് പറഞ്ഞില്ല, വെസ്റ്റേൺ ഘട്ടിനെ വടക്ക് നിന്ന് തെക്കോട്ട് വരുംതോറും, അതായത് ഇന്ത്യയുടെ ഈ പാർട്ട് വരുവാണെങ്കിൽ ഇത് നമുക്ക് ഗുജറാത്താണ് അല്ലെങ്കിൽ ഇതിന് സമാന്തരമായിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഇവിടെ വടക്ക് നിന്നും തെക്കോട്ട് വരുംതോറും ഈ വെസ്റ്റേൺ ഘട്ടം എന്ത് വരുവാണ്, ഹൈറ്റ് കൂടിക്കൂടി വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, വടക്ക് നിന്നും തെക്കോട്ട് വരുംതോറും പശ്ചിമഘട്ടത്തിൻ്റെ ഉയരം കൂടി വരുന്നു. ഇനി ഈ പശ്ചിമഘട്ടത്തിൻ്റെ ഈ ഭാഗങ്ങളിലുള്ള സ്റ്റേറ്റുകളിലെല്ലാം നമുക്ക് കിട്ടുന്ന എന്താണ്, ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ് അല്ലെ. ഇന്ത്യയിൽ പൊതുവെ കിട്ടുന്ന മഴ തന്നെ അറിയപ്പെടുന്നത് എന്താണ്, ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്നാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗത്ത് ലഭിക്കുന്ന മഴയെ അറിയപ്പെടുന്നതാണിത്, ഓറോഗ്രാഫിക് റെയിൻഫോൾ. ഓറോളജി എന്താണെന്ന് നമുക്കറിയാം, സ്റ്റഡി ഓഫ് മൗണ്ടൻസ്, പർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമാണല്ലോ ഓറോളജി. അപ്പോൾ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്താണ്, പർവ്വതങ്ങളിൽ കാറ്റ്, തണുത്ത കാറ്റടിച്ച് വീശിയിട്ട് നമുക്ക് കിട്ടുന്ന മഴയെ എന്ത് വിളിക്കാം, ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കാം. കാരണം നമുക്ക് ഇവിടെ കിടക്കുന്നത് ഇന്ത്യൻ ഓഷൻ ആണ്, ഇവിടെ എന്തുണ്ട്, അറേബ്യൻ സീ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, പർവ്വതങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്ന ഈ തണുത്ത കാറ്റൊക്കെ അടിച്ച് വീശിയിട്ട് മഴ ലഭിക്കുന്നത്. സോ നമ്മൾ ഓർത്ത് വെക്കുക, ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ് എവിടെ ലഭിക്കുന്നത്, നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് നദികൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട് അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണല്ലോ നമ്മൾ എന്ത് വിളിക്കുന്നത്, ഉപദ്വീപീയ നദികൾ അല്ലെങ്കിൽ പെനിൻസുല റിവേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെസ്റ്റേൺ ഘട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞു ഗുജറാത്ത് മുതൽ കേരളം വരെ, സോറി തമിഴ്നാട് വരെ കിടക്കുന്നതാണെന്ത് വെസ്റ്റേൺ ഘട്ട് അല്ലേ. ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ ചുരം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്, വെസ്റ്റേൺ ഘട്ടിലെ പാലക്കാട് ചുരമാണ്. ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ് വെസ്റ്റേൺ ഘട്ടിൽ ലഭിക്കുന്ന. വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏതാ, ആനമുടി. ആനമുടി നമ്മുടെ കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. ആനമുടിയുടെ ഹൈറ്റ് പലതവണ ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വയ്ക്കണം, 2695 മീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ്, നമ്മുടെ ആനമുടിയുടെ ഉയരം. നെക്സ്റ്റ് നമുക്ക് പഠിച്ചു വെക്കേണ്ടതാണ് ഈസ്റ്റേൺ ഘട്ടിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ, നല്ലമല, നൽക്കോണ്ട, പളനിമല എന്നിവയൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഈസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ മഹാനദി വാലി മുതൽ തമിഴ്നാട് വരെ കിടക്കുന്ന റീജിയനാണ് എന്താ, ഈസ്റ്റേൺ ഘട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക, പശ്ചിമ ബംഗാൾ മുതൽ തമിഴ്നാട് വരെ കിടക്കുന്ന ഭാഗമാണ് ഏതാ, ഈസ്റ്റേൺ ഘട്ട്. അതായത് കിഴക്കൻ തീരസമതലത്തിന് സമാന്തരമായിട്ട് കിടക്കുന്ന ഭാഗമാണ് എന്താ, ഈസ്റ്റേൺ ഘട്ട് അല്ലെങ്കിൽ പൂർവ്വഘട്ടം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എന്നറിയപ്പെടുന്ന ജിന്ദഗഡ. ഓക്കെ, ജിന്ദഗഡ ആണ് പൂർവ്വഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ, ജിന്ദഗഡ. ഓക്കെ, ജിന്ദഗഡയാണ് പൂർവ്വഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. 1690 മീറ്റർ ഹൈറ്റാണ് ജിന്ദഗഡയ്ക്കുള്ളത്. ആന്ധ്രാപ്രദേശിലാണ് എന്തുള്ളത്, ജിന്ദഗഡ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ആന്ധ്രാപ്രദേശിലാണ് ജിന്ദഗഡ. 1690 മീറ്റർ ഹൈറ്റുള്ള ആന്ധ്രാപ്രദേശിൽ കാണപ്പെടുന്ന ജിന്ദഗഡയാണ് നമ്മുടെ ഈസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി NCERT പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന മഹേന്ദ്രഗിരി എന്നാണ്, പക്ഷേ മഹേന്ദ്രഗിരിക്ക് 1501 മീറ്ററേ ഹൈറ്റുള്ളൂ, അതെന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1501 മീറ്റർ ഹൈറ്റുള്ള മഹേന്ദ്രഗിരി അല്ല നമ്മുടെ PSC ആൻസർ. ഓക്കെ, നമ്മൾ ഇപ്പോൾ NCERT ബേസ് ചെയ്ത് ഏതെങ്കിലും ടെസ്റ്റ് എഴുതുവാണെങ്കിൽ അത് മഹേന്ദ്രഗിരി എന്ന് എഴുതിയാൽ മതി SSC എങ്ങാനും ആണെങ്കിൽ. ഇവിടെ നമ്മൾ ഓർത്ത് വയ്ക്കുക, കേരള PSC എഴുതുമ്പം ഈസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്, 1690 മീറ്റർ ഹൈറ്റുള്ള എന്താണ്, ആന്ധ്രാപ്രദേശിലെ ജിന്ദഗഡയാണ്.
ഇനി ഇന്ത്യയുടെ മാപ്പ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് അല്ല, അതൊരു ഡിസ്കണ്ടിന്യൂസ് റേഞ്ച് ആണ് അല്ലേ. അതായത് ഡെൽറ്റയൊക്കെ ഫോം ചെയ്യുന്ന, നദികൾ ഡെൽറ്റയൊക്കെ ഫോം ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണിത്. നമ്മുടെ ഇന്ത്യയുടെ കിഴക്കേ ഭാഗം, അതായത് നമ്മുടെ കിഴക്കൻ തീരസമതലമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിൽ വരുന്ന ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡിസ്കണ്ടിന്യൂസ് റേഞ്ച് ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് റേഞ്ച് അല്ല ഇന്ത്യയുടെ കിഴക്ക് ഭാഗം കാണപ്പെടുന്നത്, അതായത് ഈ പൂർവ്വഘട്ടം കാണപ്പെടുന്നത്. ഇനി നമ്മുടെ പൂർവ്വഘട്ടത്തിൻ്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഹിൽസ് ആണ് ഏതാ? ഷെവ്രോയി ഹിൽസ്. ഓക്കെ, ഷെവ്രോയി ഹിൽസ്, അതുപോലെ തന്നെ ജാവടി ഹിൽസ് ഒക്കെ കാണപ്പെടുന്നത് നമ്മുടെ പൂർവ്വഘട്ടിൻ്റെ ജാവടി. ഓക്കെ, ജാവടി ഹിൽസ് കാണപ്പെടുന്ന പൂർവ്വഘട്ടിൻ്റെ, അല്ലെങ്കിൽ എന്താ വിളിക്കുന്നത്, ആ ഈ ഈസ്റ്റേൺ ഘട്ടിൻ്റെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന ഹിൽസാണ് ഷെവ്രോയി ആൻഡ് ജാവടി ഹിൽസ്. ഈ ഷെവ്രോയി ഹിൽസിലെ പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ് നമുക്കറിയാം ഏർക്കാട് അല്ലേ. പലതവണ കേട്ടിട്ടുള്ളതായിരിക്കും, തമിഴ്നാട്ടിലെ ഏർക്കാടാണ് ഷെവ്രോയി ഹിൽസിലെ ഒരു പ്രധാനപ്പെട്ട ടൗൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ തമിഴ്നാട് റീജിയനിൽ കിടക്കുന്നതാണ് ഇത്, ഈ ഷെവ്രോയി ഹിൽസ് വെസ്റ്റ് നമ്മുടെ ഈസ്റ്റേൺ ഘട്ടിൻ്റെ പാർട്ടാണ്. ഇനി നമ്മുടെ ഈസ്റ്റേൺ ഘട്ടും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സ്റ്റീപ്പായിട്ട് എന്തുണ്ട്, വെസ്റ്റേൺ ഘട്ടും ഉണ്ടല്ലേ. ഇത് കിഴക്കേ ഭാഗവും ഇവിടെ നിന്ന് ഇങ്ങനെ ഈസ്റ്റേൺ ഘട്ട് വരുന്നു, വെസ്റ്റേൺ ഘട്ടും വരുന്നു. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ ഘട്ടും വെസ്റ്റേൺ ഘട്ടും തമ്മിൽ കൂട്ടിമുട്ടുന്നത് എവിടെ വെച്ചിട്ടാണ്? കൂട്ടിമുട്ടുന്നത് നീലഗിരിയിൽ വെച്ചിട്ടാണ്. ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണം, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട് പി എസ് സി, പോർത്തു വയ്ക്കുക, നീലഗിരിയിൽ വെച്ചിട്ടാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്താണെന്ന് മനസ്സിലാക്കി അല്ലേ. ഇനി നമുക്ക് മാൾവ പീഠഭൂമിയിലേക്ക് പോകാം. മാൾവ പീഠഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നർമ്മദ നദിയുടെ വടക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഇത്, മാൾവ പീഠഭൂമി. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഇത് നർമ്മദ നദിയാണ്. അപ്പോൾ ഈ നർമ്മദ നദിയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പീഠഭൂമിയാണ് എന്താ, മാൾവ പീഠഭൂമി. ഇപ്പം ആദ്യം എന്താ പറഞ്ഞത്, നർമ്മദ നദിയുടെ തെക്കുഭാഗത്ത് കാണപ്പെടുന്ന പീഠഭൂമിയാണ് എന്ന് പറയുന്ന ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, നർമ്മദയുടെ വടക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പീഠഭൂമി മാൾവ പീഠഭൂമിയും നർമ്മദയുടെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഏതാ, ഡെക്കാൻ പീഠഭൂമിയും. ഓക്കെ, അപ്പോൾ ഈ മാൾവ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലൊക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ഏതാ, മാൾവ പീഠഭൂമി. നർമ്മദയുടെ വടക്കായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, മാൾവ പീഠഭൂമി കാണപ്പെടുന്നത്. ഓക്കെ, മധ്യപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എന്ത് കാണുന്നത്, മാൾവ പീഠഭൂമി കാണപ്പെടുന്നത്. ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, മധ്യപ്രദേശിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന പീഠഭൂമി ചോദിച്ചാൽ ഏതാണ്, അത് മാൾവ പീഠഭൂമിയാണ്. മാൾവ പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ആരവല്ലി, വിന്ധ്യ, സാത്പുര. അത് ഓർത്ത് വയ്ക്കണേ, വിന്ധ്യ, സാത്പുര, ആരവല്ലി എന്നിവയൊക്കെ വരുന്നത് മാൾവ പീഠഭൂമിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരവല്ലിക്കും വിന്ധ്യനും ഇടയ്ക്ക് കിടക്കുന്ന പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് വരും, മാൾവ പീഠഭൂമിയാണ്. ഓക്കെ, ആരവല്ലി, വിന്ധ്യ, സാത്പുര എന്നിവ മാൾവ പീഠഭൂമിയുടെ ഭാഗമാണ്. മധ്യപ്രദേശിന് പടിഞ്ഞാറ് ഭാഗത്ത് കിടക്കുന്നതാണ് ഏതാ, മാൾവ പീഠഭൂമി. അപ്പോൾ വിന്ധ്യനും അതുപോലെ തന്നെ ആരവല്ലിക്കും ഇടയിൽ കിടക്കുന്ന പീഠഭൂമി ചോദിച്ചാലും ഏതാണ്, അതും മാൾവ പീഠഭൂമിയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആരവല്ലി പഠിക്കണം, ആരവല്ലി ബേസ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ആരവല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുന്ന ഒരു പർവ്വത നിരയാണ് എന്ന് പറയുന്ന ആരവല്ലി അല്ലെ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കിടക്കുന്നതാണ് ആരവല്ലി. നമുക്കിങ്ങനെ പറയാം, ഗുജറാത്ത് മുതൽ ഡൽഹി വരെ കിടക്കുന്ന ഭാഗമാണ് എന്ന് പറയുന്ന ആരവല്ലി. ഓക്കെ, ഗുജറാത്ത് മുതൽ ഡൽഹി വരെ ആര് കിടപ്പുണ്ട്, ആരവല്ലി കിടപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറും എന്ന് രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് കിടക്കുന്ന പർവ്വത നിര ചോദിച്ചാൽ അതേതാണ്, അതും ആരവല്ലിയാണ്. രാജസ്ഥാനെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും രണ്ടായിട്ട് തിരിച്ചുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് നിലകൊള്ളുന്ന പർവ്വത നിരയാണ് ഇത് ആരവല്ലി. ആരവല്ലിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിരയാണ് ഇത് ആരവല്ലി. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വത നിര എന്നറിയപ്പെടുന്നത് ആരവല്ലിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പഴയ മടക്കു പർവ്വതം എന്നും അറിയപ്പെടുന്ന ഏതാണ്, ആരവല്ലിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും പഴയ മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നതും ആരവല്ലിയാണ്. ഓക്കെ, അപ്പോൾ ഈ മടക്കു പർവ്വതം നമ്മൾ ഇതിനു മുമ്പ് ഹിമാലയം പഠിച്ചപ്പോഴും പഠിച്ചു. ഹിമാലയം പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്, പ്രായം കുറഞ്ഞ മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ് ഹിമാലയം. ഇവിടെ പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴയ മടക്കു പർവ്വതമാണ് ഇത്
ആരവല്ലി. അപ്പം ഞാൻ നിങ്ങളോട് മടക്ക് പർവ്വതം എന്താണെന്ന് പറയണമെന്ന് അന്ന് വിചാരിച്ചു, പക്ഷേ മറന്നുപോയി. മടക്ക് പർവ്വതം എന്ന് പറയുന്നത് എന്താണ്? വലന പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന വലന പ്രക്രിയ. ഓക്കെ, വലന പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്ന പർവ്വതങ്ങളാണ് ഏത്? മടക്ക് പർവ്വതങ്ങൾ. ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂന്ന് തരം പർവ്വതങ്ങൾ. ഏതൊക്കെയാത്? മടക്ക് പർവ്വതങ്ങൾ, ഖണ്ഡ പർവ്വതങ്ങൾ, അവശിഷ്ട പർവ്വതങ്ങൾ. ഓക്കെ, പണ്ട് ജിയോഗ്രഫിയിൽ പഠിച്ചിട്ടുണ്ട് ഇതൊക്കെ. മടക്ക് പർവ്വതങ്ങൾ, ഖണ്ഡ പർവ്വതങ്ങൾ, അവശിഷ്ട പർവ്വതങ്ങൾ. അപ്പം ഇവിടെ ഓർത്ത് വയ്ക്കുക, നമ്മുടെ വലന പ്രക്രിയയുടെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് എന്താ? മടക്ക് പർവ്വതങ്ങൾ. ഇപ്പോൾ വലന പ്രക്രിയ എന്താന്ന് ഓർത്ത് വയ്ക്കണം അല്ലേ. വലന പ്രക്രിയ എന്താന്ന് നമുക്ക് നോക്കാം. അതായത് വലന പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഭൂവൽക്കത്തിലെ ശിലാപാളികളിൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അവിടെ രൂപപ്പെടുന്ന മടക്കുകൾ, അതാണ് എന്താ? വലന പ്രക്രിയ. ഭൂവൽക്കത്തിലെ ശിലാപാളികളിൽ സമ്മർദ്ദം കൊണ്ട് രൂപപ്പെടുന്ന മടക്കുകളെ വിളിക്കുന്നതാണ് എന്താ? നമ്മുടെ വലന പ്രക്രിയ എന്ന് വിളിക്കുന്നത്. അപ്പം ഇങ്ങനെ വലന പ്രക്രിയയുടെ ഫലമായിട്ടുണ്ടാവുന്നതാണ് ഏതാ? മടക്കു പർവ്വതങ്ങൾ. അപ്പോൾ ആരവല്ലി എന്താണ്? ഇന്ത്യയിലെ പ്രായം ചെന്ന മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രായം ചെന്ന മടക്കു പർവ്വതം എന്നറിയപ്പെടുന്നതാണ് ഏത്? ആരവല്ലി പർവ്വതം. ഇനി ആരവല്ലിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. ആരവല്ലി എങ്ങനത്തെ പർവ്വതമാണ്? അവശിഷ്ട പർവ്വതവും കൂടിയാണ് ആരവല്ലി. അവശിഷ്ട പർവ്വതം എന്നറിയപ്പെടുന്നത് ആരവല്ലിയും അതുപോലെ തന്നെ നമ്മുടെ നീലഗിരി കുന്നുകളും എന്താണ്? അവശിഷ്ട പർവ്വതമാണ്. അപ്പോൾ അവശിഷ്ട പർവ്വതം എന്ന് പറഞ്ഞാൽ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതായത് വിവിധ അപക്ഷയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ശിലകൾ എന്ത് ചെയ്യും? ശിഥിലീകരിച്ച് പോവുകയും ദൃഢമായിട്ടുള്ള ശിലകൾ അവശേഷിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്താ? അവശിഷ്ട പർവ്വതങ്ങളാകുന്നത്. ഓക്കെ, അതായത് വിവിധ അവക്ഷയ പ്രവർത്തനങ്ങൾ നമ്മൾ പലതും ഒക്കെ ഉണ്ട് അല്ലേ, കാറ്റ്, വെള്ളം, ഇതെല്ലാം അവക്ഷയത്തിന് കാരണമാകുന്നതാണ്. അപ്പം ഇതുപോലെ വിവിധ അവക്ഷയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? കാഠിന്യമില്ലാത്ത ശിലകൾ ശിഥിലീകരിച്ച് പോവുകയും അതുപോലെ തന്നെ ദൃഢതയേറിയ ശിലകൾ അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് ഇത്, അവശിഷ്ട പർവ്വതങ്ങൾ. അപ്പോൾ ആരവല്ലി എന്തിനു ഉദാഹരണവും കൂടിയാണ്? അവശിഷ്ട പർവ്വതത്തിനും കൂടി ഉദാഹരണമാണ് ഇത്, ആരവല്ലി. ഓക്കെ, അപ്പോൾ ഓർത്ത് വയ്ക്കേണ്ട ഏതൊക്കെയാണ്? രാജസ്ഥാനെ ഞാൻ പറഞ്ഞു കിഴക്കെന്നും പടിഞ്ഞാറെന്നുമായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്ത് മുതൽ ഡൽഹി വരെ ആര് കിടപ്പുണ്ട്? ആരവല്ലി പർവ്വതം നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. ഇന്ത്യയിലെ പ്രായം ഏറിയ മടക്ക് പർവ്വതമാണ് ഏത്? ആരവല്ലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ പഴക്കം ചെന്ന പർവ്വത നിര എന്നറിയപ്പെടുന്നു ഏതാണ്? ആരവല്ലിയാണ്. ഇനി ആരവല്ലിയിലെ എന്താ പറയുന്നത്, ഒരു പ്രധാനപ്പെട്ട സുഖവാസ കേന്ദ്രമാണ് എന്നറിയപ്പെടുന്നത് മൗണ്ട് അബു. ഓക്കെ, ആരവല്ലിയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. രാജസ്ഥാനിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? മൗണ്ട് അബു. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഏത്? ഗുരുശിഖർ. ഓക്കെ, ആരവല്ലിയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. ആരവല്ലിയിലെ സുഖവാസ കേന്ദ്രമാണ് എന്ന് പറയുന്ന മൗണ്ട് അബു. ഈ ആരവല്ലി പർവ്വതനിരയുടെ താഴെ ചെരുവിൽ കാണപ്പെടുന്ന ടൗൺ ആണ് അജ്മീർ. അജ്മീർ നമുക്കറിയാം, നമ്മൾ എന്താ പറയുന്നത്, മുസ്ലിംസിൻ്റെ ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് എന്ന് പറയുന്ന അജ്മീർ. അപ്പോൾ ആരവല്ലി പർവ്വതനിരയുടെ താഴെയായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? അജ്മീർ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ജൈന തീർത്ഥാടന കേന്ദ്രമായ ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? നമ്മുടെ ആരവല്ലിയിലാണ്. ജൈനന്മാരുടെ തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ടെമ്പിൾ. ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആരവല്ലിയാണ്. PSC ആരവല്ലി വലിയ ഇഷ്ടമാണ്, കാരണം ആരവല്ലിയിൽ നിന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആരവല്ലിയിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്, ഗുരുശിഖർ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്, ദിൽവാര കിട്ടിയിട്ടുണ്ട്, മൗണ്ട് അബു നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവശിഷ്ട പർവ്വതം കിട്ടിയിട്ടുണ്ട്, ഇന്ത്യയിലെ പഴക്കം ചെന്ന മടക്ക് പർവ്വതം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ ആരവല്ലിയിൽ നിന്നും ക്വസ്റ്റ്യൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഇത്, മാൾവ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള വിന്ധ്യാനിര അല്ലെ, വിന്ധ്യനെ കുറിച്ച് പഠിക്കണം. വിന്ധ്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന പർവ്വതം ചോദിച്ചാൽ അത് ഏതാണ്? വിന്ധ്യനാണ്. ഓക്കെ, ഇന്ത്യയെ വടക്കേ ഇന്ത്യ, അതായത് നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്ന് ഇന്ത്യയെ ഡിവൈഡ് ചെയ്യുന്ന പർവ്വതം ചോദിച്ചാൽ വിന്ധ്യനാണ്. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന നദി ചോദിച്ചാൽ ആരാണ്? അത് നർമ്മദ നദിയാണ്. ഓക്കെ, ഇനി വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് എന്നറിയപ്പെടുന്ന അമർഖണ്ഡക്. ഓക്കെ, അമർഖണ്ഡകാണ് വിന്ധ്യയിലെ, സോറി, അമർഖണ്ഡകാണ് വിന്ധ്യയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് എന്താണ്? ഇന്ത്യ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന പർവ്വതം ചോദിച്ചാൽ അതേതാണ്? അത് വിന്ധ്യനാണ്. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇത്, സത്പുര അല്ലേ. സത്പുര പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും, സാത്ത്, സത്പുര.
Satpura in the Varayana, it's a series of seven mountains. Eight Malanirakal and the next young Padikanada, Satpuriana. Peril in the Lebikim, Satpura, Satta. Satpura is a series of seven mountains. Satpura. ഈ സത്പുര എന്ന് പറയുന്നത് നമ്മുടെ വിന്ധ്യയ്ക്ക് സമാന്തരമായിട്ട് നർമ്മദ താപ്തി നദികൾക്ക് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് ഏതാ സത്പുര വിന്ധ്യന് സമാന്തരമായിട്ട് നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണ് എന്നറിയപ്പെടുന്ന സത്പുര സത്പുരയിലെ ഉയരം കൂടിയ പ്രദേശമാണ് എന്നറിയപ്പെടുന്ന ധൂപ്ഗഡ് ഓക്കെ ധൂപ്ഗഡ് ആണ് എന്ന് പറയുന്ന സത്പുരയിലെ ഉയരം കൂടിയ പ്രദേശം വിന്ധ്യനിലെ ഏതായിരുന്നു അമർഖണ്ഡക പക്ഷേ ക്വീൻ ഓഫ് സാത്പുര എന്നറിയപ്പെടുന്ന ഏതാണ് ക്വീൻ ഓഫ് സാത്പുര എന്നറിയപ്പെടുന്നത് പച്മർഹിയാണ് കേട്ടോ പച്മർഹി ആണ് ക്വീൻ ഓഫ് സാത്പുര എന്നറിയപ്പെടുന്ന സാത്പുരയിലെ ഉയരം കൂടിയ പ്രദേശം ഏതാണ് ധൂപ്ഗഡ് ഇപ്പൊ സത്പുരയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളോട് ക്വീൻ ഓഫ് സത്പുരയൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിന്ധ്യന് സമാന്തരമായി കിടക്കുന്ന പർവ്വതം ചോദിച്ചാൽ അതേതാണ് അത് സത്പുരയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് ആക്ച്വലി എന്ത് ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന ഓപ്ഷനകത്ത് ചിലപ്പോൾ നമുക്ക് ഇന്ത്യയുടെ ധാതു കലവറ എന്ന് ചോദിച്ചിട്ട് ഉത്തര മഹാസമതലം ഉത്തരപർവ്വത മേഖല ഉപദ്വീപീയ പീഠഭൂമി തീരസമതലം എന്നാണെങ്കിൽ ആൻസർ എന്തായിരിക്കും ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇനി ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഓപ്ഷൻ എന്തൊക്കെ തരാം ഓപ്ഷൻ തരുന്നത് ഏതൊക്കെയാണ് ഡെക്കാൻ പീഠഭൂമി മാൾവ പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഒക്കെ ചോദിച്ചാൽ എന്താണ് അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടാൻ കാരണം തന്നെ എന്താണ് ധാരാളം ധാതുക്കൾ മിനറൽസ് അവിടെ കാണപ്പെടുന്നതുകൊണ്ടാണ് അല്ലേ അതായത് നമ്മുടെ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാള് ഒഡീഷ ഈ നാല് സ്റ്റേറ്റാണ് പ്രധാനമായിട്ടും എന്തിൽ വരുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമാകുന്നത് ഓക്കെ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ഒഡീഷ ഈ നാല് സ്റ്റേറ്റ് നമുക്കറിയാം നല്ല മിനറൽ എന്താ പറയുന്നത് സോഴ്സ് ഉള്ള ഒരു ഏരിയ ആണ് ഏതാ ഈ നാല് സ്റ്റേറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ധാതു കലവറ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് എന്നറിയപ്പെടുന്നത് പരസ്നാഥ് ഹിൽസ് അല്ലേ പരസ്നാഥ് ഹിൽസ് ആണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഉയരം കൂടിയ ഭാഗം അപ്പൊ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഉയരം കൂടിയ ഭാഗം ഏതാണ് അപ്പൊ ഓർത്ത് വെക്കാതെ എന്താണ് പരസ്നാഥ് ഹിൽസ് ആണ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ വിന്ധ്യയിലെ ഉയരം കൂടിയത് സത്പുരയുടെ ഉയരം കൂടിയത് വെസ്റ്റേൺ ഘട്ട് ഉയരം കൂടിയത് ഈസ്റ്റേൺ ഘട്ട് ഉയരം കൂടിയ ഭാഗം ദെൻ ഇപ്പൊ പറഞ്ഞു ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ഉയരം കൂടിയ ഭാഗം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് നോട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുകയാണ് ഇന്ന് പഠിപ്പിച്ച ഈ ഭാഗം അതായത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്നുള്ള ഭാഗത്തിന്റെ നോട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ തരാം അതായത് അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് നമ്മൾ നോട്ട് എഴുതിയതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോട്ട് അടുത്ത ക്ലാസ്സിൽ ഈ ഭാഗം വൃത്തിയായിട്ട് പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഒന്നുകൂടി പറയുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് നമ്മുടെ മൂന്ന് പീഠഭൂമികൾ ഡെക്കാൻ മാൾവ അതുപോലെ തന്നെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം പിന്നെ വെസ്റ്റേൺ ഘട്ട ഈസ്റ്റേൺ ഘട്ട സാത്പുര വിന്ധ്യ ആരവല്ലി വിട്ടുകളയാൻ ഒന്നുമില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ LDC LGS തന്നെയല്ല നമ്മുടെ CPU എക്സാം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ വല്ല പോയിൻറ്റ്സും വേണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഓരോന്നിനും ക്വസ്റ്റ്യൻ പേപ്പർ നോക്കില്ല ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് എക്സ്ട്രാ ഉള്ള പോയിൻറ്റ് അപ്പം തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്കിതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി ഈ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ഓക്കെ അപ്പോൾ ക്ലാസ് ഇവിടെ നമ്മൾ തൽക്കാലം നിർത്തുകയാണ് നോട്ട്സ് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലേച്ചേഴ്സ് എജ്യു ടിപ്സ് എന്ന് പറയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നിങ്ങളോടൊപ്പം പ്രിപ്പയർ ചെയ്യുന്ന മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഈ ചാനലിലെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു